ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് ഇല്ലസ്ട്രേറ്ററിൽ എങ്ങനെയാണ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് നമുക്ക് ഒരുപാട് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാം ഇല്ലസ്ട്രേറ്ററിൽ. ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു കോഴ്സിലോട്ട് വരുമ്പോൾ നമുക്ക് ഡ്രസ്സിനും ഷീറ്റിനും ഒരുപാട് പാറ്റേൺസൊക്കെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. വെറുതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഞാൻ വരച്ചു വെച്ചേക്കുന്ന ഈ ഡിസൈൻ നമ്മൾ പാറ്റേൺ ആക്കാൻ പോകുന്നത്. അപ്പം ജസ്റ്റ് നമ്മൾ വരച്ച് വെച്ചേക്കുന്ന ഡിസൈനെ ഒന്ന് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിനകത്ത് പാറ്റേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് മേക്ക് കൊടുക്കാം. അപ്പം നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയായിരിക്കും നമ്മുടെ പാറ്റേൺ അപ്പിയർ ആവുന്നത്. അതായത് നമ്മളൊരു ബോക്സ് അല്ലെങ്കിൽ ഒരു ഷേപ്പോ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാറ്റേൺ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും അപ്പിയർ ആവുന്നത്. നമുക്കതിനെ ടൈൽ ഷേപ്പൊക്കെ മാറ്റി കൊടുക്കാം, ബ്രിക് ബൈ റോ കൊടുക്കാം, ബ്രിക് ബൈ കോളം കൊടുക്കാം, ഓരോന്നിന് ഓരോ ഫോർമാറ്റാണ്. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ജസ്റ്റ് ഗ്രിഡ് കൊടുക്കുകയാണ്. ഇപ്പം എനിക്ക് സ്പേസിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് ഇവിടെ നമുക്ക് വിഡ്ത്തും ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇനി എത്ര കോപ്പീസ് വേണമെന്നുണ്ടെങ്കിലും അതും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിടാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഇത് കൊടുത്തിട്ട് ഡൺ കൊടുക്കാം. ഓൾറെഡി അത് നമുക്ക് സ്വാച്ചസിൽ കാണാൻ പറ്റും, നമ്മുടെ പാറ്റേൺ ഒരു സ്വാച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ പാറ്റേൺ ആ ഷേപ്പിൽ ഫില്ലായിട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടാക്കുന്നത്. അതിനെങ്ങനെയാണ് ഒരു പാറ്റേൺ ആക്കണമെന്നൊക്കെ ഇപ്പോൾ മനസ്സിലായി കാണും. ഞാൻ ജസ്റ്റ് ഒരു പാറ്റേണും കൂടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് കോപ്പീസ് ഒക്കെ എടുത്ത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടും അതിനെ വേണമെങ്കിലും പാറ്റേൺ ആക്കാം. ഞാൻ ജസ്റ്റ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, അതിനെ ജസ്റ്റ് ഒന്ന് പാറ്റേൺ ആക്കി നോക്കാം. നമ്മുടെ പാറ്റേൺ എന്തായിരിക്കും ഈ ഒരു ഫോർമാറ്റിലായിരിക്കും വന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫോർമാറ്റിലാണ് വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞിപ്പം നിങ്ങൾക്ക് സ്പേസിനൊക്കെ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് 13 വേണ്ട, അതായത് അവിടെ ഒരു 12 മതി, ജസ്റ്റ് 12 ആക്കി കൊടുക്കാം. കുറച്ചുകൂടെ അടുത്ത് വന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു 38 ആണ് കൊടുത്തേക്കുന്നത്. അതിന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് 36 കൊടുക്കാം. കുറച്ച് കയറി വന്നിട്ടുണ്ട്, അപ്പം നമുക്ക് ജസ്റ്റ് അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഇത് ക്ലോസ് ചെയ്ത് ഇവിടെ ഡൺ കൊടുത്തു കഴിഞ്ഞാലും ഇതും നമുക്ക് സ്വാച്ചഡ് ഒരു പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതേപോലെ ഒരുപാട് ഷേപ്പുകളിലും, അതായത് ഇപ്പോൾ ഡ്രസ്സൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ കോസ്റ്റ്യൂമിനകത്തൊക്കെ ഇതേപോലെ ഒരുപാട് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റേൺസ് ആണ്. ഇതേപോലെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം, ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന
പാറ്റേൺസ് ആണ്. ഇനി നമുക്ക് പാറ്റേൺസ് മാത്രമല്ല, നമുക്ക് സിമ്പിൾ യൂസ് ചെയ്ത് എന്താണ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഒരുപാട് സിമ്പിൾസ് ഇവിടെ ഉണ്ട്, നമുക്ക് അതിനകത്തു നിന്നും വേണമെങ്കിൽ എന്താണ് പാറ്റേൺസ് പോലെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് സിമ്പിൾ സ്പ്രേ ചെയ്യാനുള്ളൊരു ഞാൻ അതിന് മാത്രം ഒന്ന് എടുത്തുന്നുള്ളൂ. അതിൻ്റെ ഒരു കുറച്ച് കോപ്പീസ് എടുത്ത് പ്ലേസ് ചെയ്യുന്നതാണ്. ഇതുപോലെ ജസ്റ്റ് കുറച്ച് കോപ്പീസ് എടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് എന്താണ് ജസ്റ്റ് ഒരു പാറ്റേൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വേറൊരു ഫോർമാറ്റിൽ ട്രൈ ചെയ്യാം. കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് വരും. ട്രിക്ക് ബൈ കോളം കുറച്ചും കൂടെ ബാക്കിയുണ്ട്, അപ്പം നമുക്ക് ജസ്റ്റ് അതായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓട്ടോമാറ്റിക്കലി സ്പാച്ചിലോട്ട് ആഡ് ആയിക്കോളും. നമ്മൾ ഏത് ഷേപ്പ് വരച്ചാലും അതിനകത്ത് എന്താണ് നമ്മുടെ പാറ്റേൺ അപ്ലൈ ആയിക്കോളും. നമ്മൾ പെൻ ടൂൾ വെച്ച് ഷേപ്പ് വരച്ചാലും നമുക്ക് ആ പെൻ ടൂൾ വെച്ച് വരയ്ക്കുന്ന ഷേപ്പിനകത്ത് ഇത് കൊണ്ടുവരാൻ പറ്റും ഈ പാറ്റേൺ. ാണ് നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്തും പാറ്റേൺസ് യൂസ് ചെയ്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ ഇനി എന്ത് വരച്ചാലും നമുക്ക് അതിനൊരു സിമ്പിൾ ആയിട്ട് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം നിങ്ങളെ. കോപ്പീസ് എടുത്ത് ഇപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ പോലെ ആക്കിയിട്ടുണ്ട്. ഇനിയും ജസ്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് സിമ്പിളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ന്യൂ സിമ്പിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ജസ്റ്റ് ന്യൂ സിമ്പിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രൂഡ് സിമ്പിളായിട്ട് വരും. നമുക്ക് സിമ്പിൾ സ്പ്രേ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ആ സിമ്പിൾ എന്താണ് ആവശ്യമുള്ളിടത്തൊക്കെ സ്പ്രേ ചെയ്യും. അതുപോലെ ഈ സിമ്പിളിനെ ഓരോന്നിനായിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എല്ലാത്തിനെയും കൂടി സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിനകത്ത് എക്സ്പാൻഡ് കൊടുക്കാം, ഓക്കെ കൊടുക്കാം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സിമ്പിളിനെ ഇൻഡിവിജ്വലി എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് പാറ്റേൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, അതായത് ഇപ്പം നമുക്ക് ഇതിനകത്ത് ഇല്ലാത്ത, അതായത് സ്വാച്ചസിനകത്ത് ഇല്ലാത്ത കളേഴ്സിനെ എങ്ങനെ സ്വാച്ചിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. സ്വാച്ചസിൽ മിക്കപ്പോഴും കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമേ ഉണ്ടാവും. അപ്പം നമുക്ക് സ്വാച്ച് ആഡ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ജസ്റ്റ് നമുക്കൊരു നമ്മൾ സാധാരണ വരയ്ക്കണ ഒരു റെക്റ്റാങ്കിളോ എന്താണെന്ന് വെച്ചാൽ വരയ്ക്കാം. നമുക്ക് ഏത് കളർ, ഇപ്പോൾ സോളിഡ് കളേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് പിക്ക് ഇമേജിൽ നിന്ന് പിക്ക് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഏത് കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിവിടെ സെലക്ട് ചെയ്ത് ഓക്കെ കഴിഞ്ഞാൽ ആ കളർ വരുമ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സ്വാച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താനെങ്കിൽ വരുത്താം, എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു പുതിയ സ്വാച്ച് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് സ്വാച്ചസും പാറ്റേൺസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണ്. അതായത് എങ്ങനെയാണ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് പലർക്കും അറിയാൻ പാടില്ല. അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ട്യൂട്ടോറിയൽസിനായി വീക്കെൻഡ്സ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. താങ്ക് യു.